ഞാനൊന്നും വിചാരിച്ചില്ല. നീ ഒന്നും വിചാരിച്ചില്ലേ? ഒരൊറ്റാട്ടി തന്നെ ചപ്പ കുട്ടിക്ക് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി കൊന്ന് കാട്ടിക്കളെ ഞാൻ. ജയിലിൽ എനിക്ക് പുത്രിയല്ലെന്നൊക്കെ അറിയാലോ. എവിടെ പോണ്ട, ഇതിനൊരു സമാധാനം ഉണ്ടാക്കി പോയാ മതി. നിങ്ങൾക്കറിയോ, ദാ കാണുന്ന വീടെ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടതാ. ഈ നാറിയൊക്കെ കയറി നിരങ്ങുന്ന ഈ ആഫീസ് ഉണ്ടല്ലോ, എന്തായി പേര്? എന്റെ അമ്മായി അമ്മടെ കമ്പി ആഫീസ്. ഇതാരണ്ടാക്കിയെന്ന് നിനക്ക് അറിയാമോ? നിന്റെ അച്ഛൻ? സർക്കാരിന്റെ? എന്റെ അച്ഛൻ. എന്നിട്ട് 10 പൈസ ഞാൻ ഇവരുടെ കയ്യിൽ വാടക മേടിക്കുന്നുണ്ടോ? ഉണ്ടോടാ, നിന്റെ വായിൽ പഴം കുത്തി തിരിയിരിക്കുന്നു. വാടക മേടിക്കുന്നുണ്ടോന്ന്? ക്ഷമിക്കണം, കുറെ കാലം തറവാടിനകത്തായിരുന്നു കൊണ്ട് തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും സംസാരിക്കുന്ന ഭാഷ എനിക്ക് വശമില്ല. ഞാൻ എന്തെങ്കിലും ഇവരോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന നീ കണ്ടിട്ടുണ്ടോടാ? പിന്നെ നീ എന്താണ് എനിക്കിട്ട് നമ്പർ അടിക്കുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ഒന്നും ചെയ്തില്ലേ? എന്റെ വീട്ടിൽ എനിക്ക് കുളിക്കണമെങ്കിൽ നിന്റെ ഒക്കെ പെർമിഷൻ വേണമല്ലടാ. എനിക്കിവിടെ പാട്ട് പാടാൻ പാടില്ല, ഒന്ന് സ്മോൾ അടിക്കാൻ പാടില്ല, ചില്ലി ചിക്കനും സ്കോച്ച് ബിസ്ക്കി ഒന്നും അല്ല ഞാൻ ചോദിച്ചത്. കുളിക്കാൻ ഇത്തിരി വെള്ളം അതീ തെണ്ടിക്ക് തരാൻ വയ്യല്ലേ? അത് കറണ്ട് ഇല്ലാത്തോണ്ട് മോട്ടർ ഓൺ ചെയ്തില്ല. കറണ്ട് മോട്ടർ ഉണ്ടായിട്ടാണോടാ അട്ടപ്പാടിയിലെ മുത്തങ്ങയിലെ ആദിവാസികൾ കുളിക്കുന്നത്? അല്ല, ഇവിടെ കിണറില്ലേ? ഉണ്ട്. കപ്പിയില്ല? ഉണ്ട്. ബക്കറ്റില്ല? ഉണ്ട്. കിണറ്റിനകത്ത് ക്രൂഡ് ഓയിൽ ഒന്നും അല്ലല്ലോ, വെള്ളം അല്ലേ? മുകളിൽ ടാങ്കില്ലേ? ഉണ്ട്. എങ്കിൽ കോരി ഒഴിക്കണ വെള്ളം. അല്ലെങ്കിൽ വേണ്ട, ആർഡിയ കുളിക്കുന്ന പോലെ ഒന്ന് കുളിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. വേണ്ട, സർക്കാരിൽ നിന്ന്. സർക്കാരിന് ഇപ്പൊ എന്താ വേണ്ടേ? എനിക്ക് കുളിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തുതരാം. എങ്കിൽ വാടാ.